നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വെടിയച്ചാൻകോവിൽ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കല്ലിയൂരും കഴിഞ്ഞിട്ട് വള്ളംകോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് വെള്ളായനിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു വീട്, ആ കുഞ്ഞു വീട്ടിൽ നല്ല ഒരമ്മ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണം കിട്ടും. ഊണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞായറാഴ്ച ദിവസം അവധിയാണ്. എങ്ങനെയാണ് കട കണ്ടതെന്ന് വെച്ചാൽ, ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഇതിലെ കൂടെ നല്ല മഴയത്ത് പോവുകയാണ്. അപ്പോൾ ഉച്ച സമയമാണ്, ഊണ് കഴിക്കേണ്ട ഒരു സമയമായപ്പോഴാണ് ഇവിടെ പുറത്തൊരു ബോർഡ് കാണുന്നത്, ഐലിയം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കയറി ഊണ് കഴിച്ചു. നല്ല ഭക്ഷണമാണ്, നല്ല സൂപ്പർ ഭക്ഷണമാണ്. മീനൊക്കെ വറുത്തത് കൂട്ടിയിട്ടാണ് കഴിച്ചത്, അന്ന് നല്ല മത്തിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ കണക്കാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓമനമ്മയാണ്, അമ്മ ഒരുപാട് വർഷം ഹോട്ടലുകളിലും അല്ലാതെ കല്യാണ സദ്യകൾക്കൊക്കെ പാചകം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ 10-14 വർഷമായിട്ട് അമ്മ ഇങ്ങനെ ചെറിയൊരു കട നടത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കറികളൊക്കെ റെഡിയാക്കി അമ്മ അവിടെ കൊണ്ട് വെച്ചു. നല്ല സാമ്പാറുണ്ട്. ഇതൊക്കെ നമ്മൾ വന്നേ പിന്നെ വെച്ചതാട്ടോ. രസമുണ്ട്. പിന്നെതാ മീൻചാറ്. എത്ര വർഷമായി അമ്മ? 14 വർഷം ഉണ്ട് ഞാൻ കട നടത്തി. ഇവിടെ തന്നെയാണോ? ഇവിടെ 7 വർഷമായി. 7 വർഷം എൻ്റെ അപ്പുറത്തായിരുന്നു. അതിന് മുമ്പ് അമ്മ പാചകമായിരുന്നു അല്ലേ? ആ, പാചകമായിരുന്നു. ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. ആ, കാറ്ററിംഗ് സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. അല്ലാതെ എവിടെയെങ്കിലും ജോലിക്ക്? അല്ലാതെ പിന്നെ തറവാട്ടിൽ നിന്നിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. ആ, കിച്ചനിലാണ്. ട്രിവാൻഡ്രം ഹോട്ടലിൽ 7 മാസം നിന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് കട ഇട്ടത്. അപ്പൊ സാറ് പറഞ്ഞ് ഇനി എന്തെങ്കിലും മതിയാകും വാങ്ങി ചെല്ലണോന്ന്. എല്ലാം ഒറ്റയ്ക്ക്. ഞാൻ രാവിലെ 8:30 കൂടെ എത്തും. 12:30-12:30 റെഡിയാവും. നല്ല ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ച്, നല്ല മനസ്സ് നിറഞ്ഞു പോയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത്. അമ്മ ഈ പാചകത്തിലൊക്കെ നിന്നോണ്ടായിരിക്കും പെട്ടെന്ന് ആകുകയും ചെയ്ത്. കറികളൊക്കെ നല്ല സ്പീഡിലാണ് ഇന്ന് ഇവിടെ വന്നതൊക്കെ എല്ലാം ചെയ്ത് വെച്ചത്. എന്റെ മക്കള് 4 പേരായിരുന്നു. അച്ഛൻ, മക്കള് ചെറുതിലെ അച്ഛൻ മരിച്ചു. പിന്നെ അവരെയൊക്കെ സംരക്ഷണം കൊടുത്ത് വളർത്തി. അലാത്തമ്മോ നഷ്ടപ്പെട്ടു. എന്തു പറ്റിയതാ? അറ്റാക്ക് വന്നു. അവൻ കൂടെയാണ് എനിക്ക് കാറ്ററിങ്ങിലൊക്കെ നിന്നത്. അപ്പം അമ്മ പോയപ്പോൾ ഞാൻ നിർത്തി കളഞ്ഞതിനോണ്ട് പറ്റൂല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല 25-50 ആക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും. അല്ല, അപ്പം നമ്മളൊക്കെ വീടുകളിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അമ്മ ആക്കി കൊടുക്കും. സദ്യയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പേർക്കൊക്കെ അല്ലേ, അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഒരാളിനെ കൂടെ വയ്ക്കും. അപ്പോൾ കയ്യാളായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വയ്ക്കും. ഇവിടെ പക്ഷേ ചിക്കനൊന്നും ഇല്ലല്ലോ നമുക്ക്. ഞാൻ ഇവിടെ വയ്ക്കില്ല. ഇവിടെ വെച്ചാൽ എനിക്ക് പോകില്ല. അപ്പുറത്തൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ല. വല്ല ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. നമുക്ക് ഇവിടെ മീൻ കൂട്ടി ഊണാണ്. ആ, എത്ര പൈസയ്ക്ക് അമ്മ ഊണ് കൊടുക്കണേ? ഞാൻ വറുത്ത മീനും കൂട്ടി 100 രൂപ. 70 ആയി, 90 ആയി, ഇപ്പം 100 ആയി. മീനിന്റെ വില അങ്ങനെ ആയി. അങ്ങനെ പോണം. ഒരു 3 മണി വരെ വന്നാലും ഊണ് കിട്ടും അല്ലേ? ചിലപ്പോൾ കാണും, ചിലപ്പോൾ നേരത്തെ തീരും. പറയാൻ പറ്റൂല. പണിക്കാർ കൂടുതലുണ്ടെങ്കിൽ അവർ നേരത്തെ വരും. പാർസൽ കൂടുതൽ പോണെങ്കിൽ പെട്ടെന്ന് തീരും. ഞാൻ ഊണ് മേടിച്ചു. ഇന്നുള്ളത് ഇതാ നമ്മളെ കുഴിയാള. അങ്ങനെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് പറയണേ. പിന്നെ സാമ്പാർ ഞാൻ മീൻകറിയൊക്കെ കാണിച്ചതല്ലേ. അപ്പം ഞാൻ വന്ന പിന്നെ സാമ്പാർ വെച്ചപ്പോൾ ഈ സാമ്പാറിൻ്റെ മണമൊക്കെ കേട്ടപ്പോൾ, മണം കേട്ടപ്പോൾ എന്ന് പറയാം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു മണം എങ്ങനെയാണ് കേൾക്കുക. അത് നമ്മളൊക്കെ നാട്ടിൽ വളരെ കൊളോക്കിയലായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. മണം കേട്ടു എന്ന് പറയുക, അങ്ങനെ മണം അടിച്ചു എന്നല്ല പറയാം, മണം കേട്ടു എന്ന് തന്നെയാണ് പറയാം. മണം കേൾക്കും എന്നൊക്കെ ഉള്ളത് ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ച ചില ശീലങ്ങളുണ്ടല്ലോ. അപ്പം ആ മണം അപ്പോഴേ എനിക്ക് സാമ്പാർ കഴിക്കണം തോന്നിയത്. അപ്പം ഞാൻ ഇച്ചിരി സാമ്പാറാണ് മേടിച്ചത്. പിന്നെ അവിയലുണ്ട്, അവിയലൊക്കെ കണ്ടാൽ നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കാണാൻ തന്നെ എന്തൊരു ചന്തം. ഇതെല്ലാം നമ്മളിവിടെ വന്നേ പിന്നെ വരിഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ. കിച്ചടിയുണ്ട്, അച്ചാറുണ്ട്, നല്ല ചൂടാണ്. ഒരു പ്രാവശ്യം വന്ന് കഴിച്ചു നോക്കിയോണ്ടേ, എനിക്കറിയാം അന്നും ഈ കറിയൊക്കെ ആയിരുന്നു അല്ലേ. നമ്മൾ വന്നപ്പോൾ ഇത് അവിയലും ഉണ്ടായിരുന്നു, കിച്ചടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല നെയ്മത്തി വറുത്തതായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അമ്മമാരുടെ അടുത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരസുഖം വരില്ലേ വയറിന്. ഇന്നിപ്പോൾ ഏറ്റവും സങ്കടമുള്ളൊരു വാർത്തയാണ് രാവിലെ കേട്ടുകൊണ്ട് വന്നത്, തൃശ്ശൂർ ഭക്ഷണ ഭക്ഷ്യവിഷബാധയായിട്ട് ഒരു സ്ത്രീ മരിച്ചതിൻ്റെ വാർത്ത. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കും, നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കണവരാണ്, കുടിയനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ നമുക്കും അതൊരു വിഷമമാണ്. അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഏറ്റവും ശുദ്ധമായി കൊടുക്കേണ്ട സാധനമാണ് ആഹാരം. അതിനകത്ത് മായം ചേർന്നു എന്ന് പറയുമ്പോൾ, ചേരുന്നു എന്ന് പറയുമ്പോൾ
വിഷമം തന്നെയാണ്. അപ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ് ഇത്തരം സ്ഥലങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊന്നും ആഹാരം കഴിച്ചിട്ട് ആർക്കും അസുഖങ്ങളൊന്നും വരില്ല. കാരണം ഇവിടെ ഫ്രിഡ്ജോ അല്ലെങ്കിൽ പഴകിയതെടുത്ത് വയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അമ്മ രാവിലെ വരണം, വയ്ക്കണം, ഉണ്ടാക്കണം, ഇന്നിപ്പോൾ തീരണോടത്തോളം നേരം ഇവിടെ നിൽക്കും. എപ്പോഴാണോ തീരാ ഇവിടെ എല്ലാം ഒതുക്കി വീട്ടിൽ പോകും. അപ്പം അത്തരം സ്ഥലങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതൊരു സന്തോഷവുമാണ്, ഒപ്പം വലിയൊരു ആത്മവിശ്വാസവുമാണ്. മീൻ ഇതാ, അയ്യോ ചൂട് ചൂട് ചൂട്, നല്ല ചൂടാണ്. കുഴിയാളെ വറുത്തതാണ്. മീൻചാറും ഉണ്ട് കേട്ടോ. അന്ന് നല്ല രസമുള്ളൊരു മീൻകറിയായിരുന്നു. അതുകൊണ്ടിന്ന് സാമ്പാർ കഴിക്കാൻ വേണ്ടി ഇതെടുത്തു എന്നേ ഉള്ളൂ. ഇച്ചിരി ചോറമ്പൊക്കെ മീൻചാറ് വെച്ച് കഴിച്ചോക്കാം. അങ്ങനെ മീൻകറിയുടെ മണം കേട്ടപ്പോൾ എനിക്ക് അതും കൂടെ കഴിക്കാൻ തോന്നി. നല്ല അടിപൊളി മീൻകറി. ഒന്നാമത് ഈ മഴ ഇങ്ങനെ നിൽക്കണോണ്ടേ ചൂട് ചോറും ഇതൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണ്. മഴ പെയ്ത തണുത്ത് നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴ പെയ്യുകയാണ്. ഇപ്പോഴാണ് കുറച്ചൊന്ന് തോർന്നത്. ഇന്നലെ ഒരു ദിവസം ഫുള്ള് മാറി നിന്നു. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പം നല്ല ഭക്ഷണമാണ് കേട്ടോ. പുതു വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചോ. ഞാൻ ഇവിടുത്തെ അമ്മയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നമ്മൾ ലൊക്കേഷൻ കൊടുത്തേക്കണേൻ്റെ കൂടെ കോൺടാക്ട് നമ്പറും ഉണ്ട്. കാരണം നമ്മളെയൊക്കെ വീട്ടിൽ ഒരു ചെറിയ ഇപ്പോൾ ഒരു പിറന്നാളോ ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അമ്മ ഓർഡർ അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10,000 പേർക്കൊക്കെ സദ്യ ഒരുക്കിയ സമയത്ത് അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അതൊക്കെ വളരെ നിഷ്പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുഞ്ഞാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ നേരത്തെ അറിയിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു തരും. രുചികരമായ ഭക്ഷണം തരും. മായക്കൂട്ടുകളൊന്നുമില്ലാത്ത ഇത്തരം രുചിയിടങ്ങൾ തേടി പോകുമ്പോൾ വലിയൊരു സന്തോഷം അതാണ്. അമ്മമാരുടെ ആ സ്നേഹം ഒക്കെ കിട്ടും. വയറ് മാത്രമല്ല മനസ്സ് നിറച്ചു വിടുന്ന കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.